ഹായ്, സ്വാഗതം ബാക്ക് ഒരു ചാനൽ. അപ്പൊ ഫൈനലി നമ്മുടെ യൂറോപ്യൻ ക്ലബ് അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞൊരു പിക് പാക്ക് ഞങ്ങളൊക്കെ മൺഡേ വരികയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പ്രിഡിക്ട് ചെയ്തതാണ് ഇനി അവർക്ക് ലലീഗയും പ്രീമിയർ ലീഗും അങ്ങനത്തെ ഒരു തീമിനകത്ത് ഒരിക്കലും പാക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഒന്നുകിൽ നാഷണൽ ടീം കൊണ്ടുവരാം, അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലബ്ബിലെ പ്ലേയേഴ്സിനല്ല, അല്ലെങ്കിൽ പല ക്ലബ്ബിൽ കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ മിക്സാക്കി കൊണ്ടുവരാൻ അവർക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലബ്ബ് മിക്സാക്കിയിട്ടാണ് ഒരു പാക്കാണ് നമുക്ക് മൺഡേ വന്നെ. അതിൻ്റെ അറ്റാക്കേഴ്സ് എന്ന് വെച്ചാൽ റൈറ്റിങ് ലെഫ്റ്റിങ് സി എഫ് എസ് എസ് എ എം എഫ് ഇങ്ങനത്തെ പ്ലേയേഴ്സ് അടങ്ങിയ ഒരു എപ്പിക്കിൻ്റെ ബോക്സിലാണ് മൺഡേ വരാൻ പോണേ. ഒരുപാട് പേര് ചോദിച്ച് കുറേ ഇങ്ങനെ റുമ്മി വന്നു എന്നുള്ളത് കുറേ കേൾക്കണം ഇതുള്ളതാണോ എന്ന്. അപ്പോൾ ഈ യൂറോപ്യൻ ക്ലബ്ബ് അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞ പാക്കാണ് മൺഡേ വന്നെ, അത് കൺഫേമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഫ്യൂച്ചർ പ്ലേയേഴ്സിനൊക്കെ നമ്മുടെ ഗെയിമിൽ അവർ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടീമിലുള്ള ഒരുപാട് ഹൈലൈറ്റ് കാർഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലെ ഡാറ്റാ ബേസിലേക്ക് കിടക്കുന്നുണ്ട്. അതല്ലാണ്ട് അവരുടെ ഇപ്പം നമ്മുടെ ഗെയിമിൽ ഇപ്പോൾ കറൻ്റ് ആഡ് ചെയ്തിട്ടേക്കണ എപ്പിക് ബൂസ്റ്റേഴ്സിൽ ഈ പറഞ്ഞ പൊസിഷനിലുള്ള പ്ലേയേഴ്സൊക്കെയാണ് വരാൻ പോണത്. അതിലിപ്പോൾ നമ്മുടെ ബാറ്റിസ്റ്റൂട്ട, വണ്ടർവാട്ട് അങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ അർജൻറ്റീനയുടെ നെതർലാൻഡ്സിൻ്റെയും ഒരു ടീമിൽ അടക്കണം. അവരൊരിക്കലും ഈ ഒരു ടീമിൽ വരില്ല, കാരണം ഇതിനകത്ത് യൂറോപ്യൻ ക്ലബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്പിൻ്റെ യൂറോപ്പിലുള്ള ടോപ്പ് ലീഗിനകത്തുള്ള ക്ലബ്സിൻ്റെ എപ്പിക് പ്ലേയേഴ്സ് അല്ലെങ്കിൽ അതിലെ അറ്റാക്കേഴ്സ് മാത്രമാണ് നമുക്ക് മൺഡേലത്തെ പാക്കിൽ അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ റുമ്മി വരാനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഉണ്ടെന്ന് പറയാം. ഇനി റുമ്മി വരാണ്ടിരിക്കുമെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ വരാണ്ടിരിക്കാമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു 90% ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ് റുമ്മി എന്ന് പറഞ്ഞ പ്ലെയർ വരുമെന്ന്. ഒരു 10% പുള്ളിനെ കൊണ്ടുവരാണ്ട് നമ്മളെ മുജിപ്പിക്കാനുള്ള ചാൻസും ഉണ്ടെന്ന് പറയാം. മറ്റൊന്നുകൊണ്ടല്ല, ഒരു 5 പ്ലേയേഴ്സും അല്ലെങ്കിൽ ഒരു 6 പ്ലേയേഴ്സും കൂടെ ബാക്കി എപ്പിക്കിനകത്ത് കിടക്കുന്നുണ്ട് ഈ ഒരു ടീമിൽ കൊണ്ടുവരാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കാനാണെങ്കിൽ നമ്മുടെ റൊണാൾഡീനോടെ ഒരു എ സി മിലാൻ്റെ ഒരു കാർഡ് കിടക്കുന്നുണ്ട്. അത് ഈ ടീമായിട്ട് മാച്ച് ചെയ്യണതാണ്. യൂറോപ്പിലെ ഒരു ക്ലബ്ബാണ് എ സി മിലാൻ, അതിൽ അറ്റാക്ക് ചെയ്യണ ഒരു പൊസിഷനാണ് ലെഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിലൊരു എപ്പിക് ബൂസ്റ്റുകൾ വരാൻ ബാക്കി കിടക്കുന്നത് ഒന്നാണ് റൊണാൾഡീനോടെ കാർഡ്. അതുപോലെ തന്നെ നമ്മുടെ മൈക്കിളോവൻ്റെ കാർഡ് പണ്ട് ആഡ് ചെയ്തിട്ട് ഇതുവരെ വന്നിട്ടില്ല. പുള്ളി നോക്കുമ്പോൾ ലിവർപൂൾ യൂറോപ്യൻ ക്ലബ്ബാണ്, അതിനകത്ത് അറ്റാക്ക് ചെയ്യണ സി എഫ് എന്ന് പറഞ്ഞ പൊസിഷനിൽ ക്ലബിൻ്റെ ആ ഒരു ടീമിലാണ് നമ്മുടെ മൈക്കിളോവൻ്റെ കാർഡ് ഗെയിമിൽ കിടക്കണേ. അതുപോലെ തന്നെ റുമ്മിയും അങ്ങനെ തന്നെയാണ്, ഒരു സി എഫ് പൊസിഷനാണ്. നമ്മുടെ ബയേൺ ലൈസൻസ് ഉള്ള ഒരു ക്ലബ്ബാണ്, യൂറോപ്യൻ ക്ലബ്ബാണ്, അതിൻ്റെ ആ ഒരു പൊസിഷനിലാണ് നമ്മുടെ റുമ്മി എടുക്കണത്. അപ്പോൾ ഈ 3 പ്ലേയേഴ്സും എന്തായാലും വരാം. അവരിപ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് വെച്ചിട്ടാണ് അവർ കൊണ്ടുവരാൻ നോക്കണമെങ്കിൽ ഈ 3 പ്ലേയേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ ഈ റുമ്മിയുടെ അവിടെ വേറെ ബയേൺ പ്ലേയേഴ്സ് വെച്ച് റീപ്ലേസ് ആവാനും ചാൻസ് ഉണ്ടെന്ന് പറയാം. കാരണം ഇപ്പോൾ ഹോയിനസ് എന്ന് പറയുന്ന ഒരു എ എം എഫ് ഹോൾ പ്ലെയർ ഈ അറ്റാക്കേഴ്സിനകത്ത് അവർ എ എം എഫും കൊണ്ടുവരാറുണ്ട്. എ എം എഫിനെ മിഡ്ഫീൽഡിൽ കൊണ്ടുവരുന്ന പോലെ എ എഫിനെ അറ്റാക്കേഴ്സിലും കൊണ്ടുവരാറുണ്ട്. പണ്ട് ഇറ്റാലിയൻ അറ്റാക്കേഴ്സൊക്കെ വന്നപ്പോൾ ടോട്ടി സ്നൈഡറൊക്കെ ഇങ്ങനെ യൂറോപ്യൻ അറ്റാക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ബാക്കിലാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇറ്റാലിയൻ അറ്റാക്കേഴ്സ് എന്ന ബാക്കിലാണ് അത് വന്നേ. അപ്പോൾ എ എം എഫുകളും അറ്റാക്കേഴ്സിൽ പെടും. അപ്പോൾ ഹോയിനസ് എന്ന് പറഞ്ഞ ആ ഒരു പ്ലെയറിൻ്റെ എ എം എഫ് കാർഡ് വേണമെങ്കിൽ ഇവരോടൊപ്പം വരാം. അതല്ലാണ്ട് പിസാറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയേണ്ട തന്നെ റുമ്മി പോലെ തന്നെ ഒരു സി എഫ് നമ്മുടെ ഡാറ്റാ ബേസിൽ കിടപ്പുണ്ട്, ആ പ്ലെയർ വേണമെങ്കിൽ വരാം. അതല്ലാണ്ട് സെർജിയോ എന്ന് പറഞ്ഞ ഒരു വിങ്ങർ ഉണ്ട് ബയേണ്ട, ആ പ്ലെയർ വേണമെങ്കിൽ വരാം. അങ്ങനെ മൊത്തം 6 പ്ലേയേഴ്സ് ഡാറ്റാ ബേസിൽ ബാക്കി കിടക്കുന്നുണ്ട് ഈ ടീമിൽ. അതിനകത്ത് ഏതെങ്കിലും 3 പ്ലേയേഴ്സേ മൺഡേ വരുള്ളൂ. നമുക്ക് എന്തായാലും റുമ്മി, റൊണാൾഡീനോ, മൈക്കിളോവൻ അങ്ങനത്തെ ഒരു പാക്കാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യണേ. അതിനൊപ്പം തന്നെ വേണമെങ്കിൽ റുമ്മിനെ മാറ്റി വേറെ പ്ലേയേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഏതൊരു 3 പ്ലെയറെ മാറ്റി വേറെ 3 പ്ലെയർ ആക്കാനുള്ള ചാൻസ് ഉണ്ട്, അത് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അല്ലെങ്കിൽ 100% ഉറപ്പാവണമെങ്കിൽ മൺഡേ പാക്ക് വന്നാൽ ഇതുവരെ അവൻ എല്ലാം പ്രഡിക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ആ ടീമിലുള്ളൊരു പാക്കാണോ അത് ഒഫീഷ്യലാണ്. എന്തായാലും അതിൽ മാറ്റമൊന്നുമില്ല. അതിൽ ഈ 6 പ്ലേയേഴ്സിലെ 3 പ്ലേയേഴ്സിൽ ആര് വേണമെങ്കിലും വരാം. റുമ്മി വരാനുള്ളൊരു ചാൻസ് നല്ലിക്കുണ്ട്. പുള്ളിനെ ഇതുവരെ കൊണ്ടുവരാണ്ട് പിടിച്ചു വെച്ച പോലെ വേണമെങ്കിൽ ലാസ്റ്റ് നിമിഷം പുള്ളിനെ മാറ്റി വേറെ പ്ലേയേഴ്സിനെ കൊണ്ടുവരാനുള്ള ചാൻസും ഉണ്ടെന്ന് പറയാം. ഇനി അതല്ലാണ്ട് എക്സ്ട്രാ പറഞ്ഞൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ പേജിനകത്ത് അവരൊരു ടിക്ടാക്ക് അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഗെയിം അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിനകത്ത് ഈ മൺഡേ വന്നെ പാക്കുള്ള പ്രഡിക്ഷണ രീതിക്കുള്ള ഒരു ഗെയിം ഇങ്ങനെയുള്ള ഒരു വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് സാധാരണ ഫ്രൈഡേസിലൊക്കെ അവർ മിക്കപ്പോഴും കൊണ്ടുവരാറുണ്ട്. പിന്നെ അങ്ങനെ എന്തെങ്കിലും സാധനം അവർ ഇട്ടിട്ട് ഒഫീഷ്യലി റുമ്മിയുടെ രീതിക്കാണ് അവർ ആ ഗെയിം കൊണ്ടുവരണമെങ്കിൽ പിഞ്ച് വെച്ചേക്കാം, 100% കൺഫേം ആവണി. അതിനൊരു ചാൻസും കൂടെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ എന്തായാലും മീറ്റിംഗ് ആണ് റുമ്മിയുടെ ഒരു കാർഡിന് വേണ്ടി. മറ്റേ തീമും എല്ലാം കഴിഞ്ഞ അവസാനം യൂറോപ്യൻ ക്ലബ്ബ് അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞൊരു തീമാണ് കൊണ്ടുവന്നേക്കണേ. ഇതിലും വലിയൊരു ചാൻസ് ഇല്ലെങ്കിൽ റുമ്മിനെ ഗെയിമിൽ കൊണ്ടുവരണം. അപ്പോൾ എല്ലാവരും മീറ്റിംഗ് ആണ്, നമ്മൾ മീറ്റിംഗ് ആണ്, എന്താവുമെന്ന് നോക്കാം. അതാണ് ഫസ്റ്റ് പറയാനായിട്ടുള്ളത്. പിന്നെ ഈ വീക്കിലെ കേസ് നോക്കാനാണെങ്കിൽ സീസണുള്ള ലാസ്റ്റ് വീക്കാണ്, കാര്യമായിട്ട് ഒന്നുമില്ല. ഗെയിം തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനമാണ്. ഈ സാധനം കാണുമ്പോൾ തന്നെ എല്ലാവരും അൺസ്റ്റാൾ ചെയ്ത് പോയില്ലെങ്കിൽ ഭാഗ്യമുള്ളൂ. കാരണം അമ്മമാര് ഈ സാധനം ഒന്ന് കുത്തിക്കേറ്റിയിട്ടുണ്ട്. ലീഗ ബേബിയുടെ ഏതോ ലീഗ് സെലക്ഷൻ, ജെ ലീഗിൻ്റെ വെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലീഗ് സെലക്ഷൻ, ജെ ലീഗിൻ്റെ ഏതാ ഈസ്റ്റ് എന്ന് പറഞ്ഞ കുറേ ലീഗ് സെലക്ഷൻ, ഏതാണ്ട് കുത്തിക്കേറ്റി നമുക്ക് ഒരു ആവശ്യമില്ല. കൊറിയൻ ലീഗ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും ഒരു സാധനം പോലും നമുക്ക് അതിനകത്ത് ആവശ്യമില്ല. അങ്ങനെയാണ് ഈ വീക്ക് തുടങ്ങിയേക്കണേ. ആപ്പാടി ഗുണമുള്ളൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കാണ്. 2 പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ പാക്ക് നമുക്ക് ഈ വീക്ക് ഉണ്ട്. ഒരു നോർമൽ പ്ലെയർ ഓഫ് ദി വീക്കും ഉണ്ട്, അതല്ലാണ്ട് നമ്മുടെ യു സി എല്ലിൻ്റെ ഒരു പ്ലെയർ ഓഫ് ദി വീക്കും ഉണ്ട്. അല്ലെങ്കിൽ യു സി എല്ലിൻ്റെ സാധ്യം പറയാം, അത്യാവശ്യം നല്ല പക്ക ഒരു പാക്കാണ് വന്നേക്കണേ. ഒരുപാട് പ്ലെയേഴ്സ് വെർത്തായിട്ടുള്ളതിലുണ്ട്. അത് ഒന്ന് നമ്മുടെ
ഡിബ്രുയിനാണ്, ആളൊരു ഹോൾ പ്ലെയർ ആണ്, നല്ല മാരക അട്രിബ്യൂട്ട്, കിക്കിംഫറും പാസും 87 ഫിനിഷിംഗ് എന്നുള്ള നല്ല പക്ക അട്രിബ്യൂട്ടാണ് കൊടുത്തിട്ടാണ് വന്നേക്കണേ. ഷൂട്ടിങ്ങിലാണ് ബൂസ്റ്റ്, അല്ലെങ്കിൽ അടിച്ച് കയറണ ആ ഒരു അട്രിബ്യൂട്ടുകളിലാണ് ബൂസ്റ്റ് പുള്ളിക്ക് വന്നേക്കണേ. അങ്ങനെ 101 റേറ്റിംഗ് ആയാളൊക്കെ ഡിബ്രുയിൻ പോകുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾക്ക് പഴയ കാർഡ് ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് പ്ലേ മേക്കർ വേണമെങ്കിൽ പഴയ കാർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഹോൾ പ്ലെയർ അറ്റാക്കി കളിക്കുന്ന ഡിബ്രുയിനാണ് വേണമെങ്കിൽ പുതിയ കാർഡിന് വേണ്ടി സ്പിൻ ചെയ്യുക. പ്ലേ മേക്കറിന് പാസിംഗ് ആണ് ഇത്രയും കൂടുതൽ. ഈ കാർഡിന് ഫിനിഷിംഗ് പരമായിട്ടുള്ള കുറച്ച് അട്രിബ്യൂട്ടാണ് ഇമ്പ്രൂവ്മെൻ്റ്, അതാണ് ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഹോൾ പ്ലെയർ വേണോ പ്ലേ മേക്കറാണോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പഴയ കാർഡുകൾ ഉണ്ടെങ്കിൽ ഇതിന് വേണമെങ്കിൽ സ്പിൻ ചെയ്യാവുന്നതാണ്. അതാണ് ഡിഫറൻസ് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ അത്യാവശ്യം നല്ല അസിസ്റ്റേജ് ചെയ്ത് പ്ലേ മേക്കർ കളിക്കുന്ന ടൈപ്പ് ഒരു പ്ലെയറാണ് ഇമ്പ്രൂവ് എന്ന് പറയുന്നത്. പിന്നെ പെഡ്രി ഉണ്ട്, പെഡ്രിയുടെ പഴയ നോമിറ്റിംഗ് ഓൾ കാർഡ് തന്നെ അത്യാവശ്യം സീനാണ്. അതിന് ഒരുപാട് ഒരു വിങ്ങി കളിപ്പിക്കാറുണ്ട്, അവിടെ ഒരു സീസ് പ്ലേ മേക്കറാണ്. അവിടെ നല്ല പാസും ക്രോസൊക്കെ ഇട്ട് പക്ക കളിക്കുന്ന ടൈപ്പ് കാർഡ് പെഡ്രി. പാസ് സ്റ്റൈലൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ പുള്ളിക്കൊന്ന് സ്പിൻ ചെയ്യുക. പിന്നെ ഒഷിമൻ്റെ തന്നെ എന്താണ് ഒരു ഗോൾ പോച്ചർ കാർഡും കേരളമൊക്കെ അത്യാവശ്യം 91 സ്പീഡും ഫിനിഷിംഗ് ഒക്കെ വെച്ചിട്ട് വന്നുണ്ട്. പിന്നെ മാർക്കിനോസ് ഉണ്ട്, പിന്നെ ബ്രാഹിം ഡയസിനാണ് അടുത്ത ബൂസ്റ്റർ വന്നേക്കുന്നത്. ലൂയിസ് ആൽബർട്ടോ അത്യാവശ്യം നല്ല അട്രിബ്യൂട്ടുള്ളൊരു കാർഡ് വന്നുള്ളത്. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഡിബ്രുയിൻ, പെഡ്രി, ഒഷിമൻ ഇവരൊക്കെ അത്യാവശ്യം നല്ല ടോപ്പ് കാർഡിനാണ്. അങ്ങനത്തെ ഒരു പാക്കാണ് നമ്മുടെ യു സി എല്ലിൽ അവൈലബിൾ ആയേക്കണേ. അതല്ലാണ്ട് നോർമൽ പ്ലെയർ ഓഫ് ദി നോക്കാനാണെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഗോൾ കീപ്പറിന് ഒരു ബൂസ്റ്റിംഗ് ആളൊരു കൊടുക്കണേ. അത് നമ്മുടെ ലിവർപൂളിൻ്റെ ഈ കലർ എന്ന് പറഞ്ഞ ഈ ഗോൾ കീപ്പറിന് ബൂസ്റ്റിംഗ് ആൾ വന്നിട്ടുണ്ട്. ആ ബൂസ്റ്റ് ഫോമൗട്ട് ആയി കഴിഞ്ഞാൽ ആ ബൂസ്റ്റ് മൊത്തം അതുപോലെ കുറയും. അപ്പോൾ അങ്ങനത്തെ അട്രിബ്യൂട്ടാണ് പുള്ളിക്ക് തന്നെ. അതിലാണ്ട് ഇവിടെ ആഹോച്ചുണ്ട്, ആഹോച്ച് ഒരു 100 പോകുന്നുണ്ട്, ഇപ്പോൾ 94 അല്ലാണ്ട് ബൂസ്റ്റിൻ്റെയും പിന്നെ മറ്റേത് കൂടി 100 ഓവറുകളിലേക്ക് പോകും. ആളൊരു ഫോക്സും ഡോക്സ് പ്ലേയിങ് സ്റ്റൈലാണ് പുള്ളി വന്നേക്കുന്നത്. പിന്നെ ഡിബാലയുടെ ഒരു സീങ് കാർഡ് വന്നിട്ടുണ്ട്, ഡീപ്പ് ലൈൻ ഫോർവേഡാണ്, പക്ഷേ 90 ഫിനിഷിംഗ് അങ്ങനത്തെ അത്യാവശ്യം അട്രിബ്യൂട്ടിങ്ങാണ്. 90 കിംബോർ ബാലൻസ് അങ്ങനത്തെ കുറച്ച് അട്രിബ്യൂട്ടൊക്കെ ഡിബാലൊക്കെ ഉണ്ട്. പിന്നെ മോഡ്രിച്ചിൻ്റെ ബോക്സ് ഡോക്സ് കാർഡ് വന്നേക്കുന്നത് അത്യാവശ്യം നല്ല പക്കാട് കളിക്കുന്ന മിഡ്ഫീൽഡറാണ്. ആളുടെ സൂപ്പർ സബ് സ്കില്ലെ കൊടുത്ത് ബോക്സ് ടോക്സ് ആക്കിയുണ്ട്. ഓർക്കസ്ട്രേറ്റർ ഒക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ മോഡ്രിച്ചിൻ്റെ ഈ കാർഡ് ഇട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ആളെ യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഹിവിയോറിൻ്റെ ഒരു കാർഡുണ്ട്, റഫീന ഉണ്ട്, അക്കാഞ്ചി റഫാസിലൂടെ ഒരു CF കാർഡ് വന്നേക്കണം. വലിയ സ്പീഡ് ഇല്ല, 90 ബിലോ സ്പീഡൊക്കെ വന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാക്കേജിലുള്ളത്. അപ്പോൾ ഇതാണ് ഒരു മെയിനായിട്ടുള്ള കുറച്ച് കാര്യം ഈ ഒരു വീക്കിലേക്ക് പറയാനായിട്ടുള്ളത്. അതല്ലാണ്ട് പിന്നെ നോക്കാനാണെങ്കിൽ ഈ ലീഗിനകത്ത് വലിയ കാര്യമായിട്ടുള്ള പ്ലെയറൊന്നും ആഡ് ചെയ്തിട്ടില്ല. 2 കോയിൻ്റെ ഉണ്ട്, നമുക്ക് 100 കോയിൻ ഉണ്ടാക്കാം മണ്ടിയിലത്തേക്ക് സ്പിൻ ചെയ്യാനായിട്ട്. പിന്നെ ഈ നോർമൽ പ്ലെയർ ഓഫ് തീക്കിന് ഒരു ഫ്രീ സ്പിന്നാണ് നമുക്ക് 2 കിട്ടണേ. അല്ലാണ്ട് യൂസ് ചെയ്യാൻ നമുക്ക് കോയിൻ വെച്ച് തന്നെ കറക്റ്റാണ് ഡിബ്രുയിനെ വേണമെങ്കിൽ. അത്യാവശ്യം കോയിൻ കൊടുക്കാൻ പറ്റിയ ബാക്കൊക്കെ തന്നെയാണെന്ന് പറയാം. അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ആയാലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ വീക്കിൽ മെയിനായിട്ട് വന്നേക്കണേ. അതല്ലാണ്ട് അവിടെ മെസ്സിയുടെ ഒരു കാർഡ് ഞാനൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ ഡാറ്റാ ബേസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഏജുള്ളൊരു കാർഡാണ്. അതിൽ ടുർക്കി എന്താ രീതിക്ക് എന്തോ ഞാൻ വായിച്ചപ്പോൾ കണ്ട, പക്ഷേ ടുർക്കിക്കാർക്കൊന്നും കിട്ടിയില്ല. ഞാൻ അങ്ങനെ കൺട്രിയിട്ട് നോക്കിയിട്ട് അതിനൊന്നും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് തോന്നി. അപ്പോൾ അങ്ങനത്തെ ഒരു കാർഡ് കിടക്കുന്നുണ്ട്, വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും വരാം. അല്ലെങ്കിൽ അവരിങ്ങനെ ഓരോ റീജിയണിന് കൊടുക്കുന്ന പോലെ അങ്ങനെയും കൊണ്ടുവരാവുന്നുണ്ട്. ഒരു കാർഡ് ഡാറ്റാ ബേസിൽ ഈ മെയിനൻസിന് ശേഷം മെസ്സിയുടെയും ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പറയണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീക്കിൽ മെയിനായിട്ട് വന്നേക്കണത്. മണ്ടേലത്തെ ബാക്കിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്നാൽ ഈ ഫുട്ബോളിനെ ഞാൻ പറഞ്ഞ പോലെ അവരെന്തെങ്കിലും പോസ്റ്റിംഗ് ആൾ ഇടുകയാണെങ്കിൽ എന്തെങ്കിലും പിൻ ചെയ്ത് ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ പറഞ്ഞേക്കുക. ഈ ഒരു റുമ്മി ഒരാളുടെ തീമിലാണ് പറയുന്നത്, ഇത്ര നാൾ പറയണ പോലെ അല്ല. അവർ തീം വന്നിട്ടുണ്ട്, റുമ്മി ഒരാളുടെ 90% ചാൻസ് ഉണ്ട്. പിന്നെ ഗുണാമ ആയതുകൊണ്ട് എന്തെങ്കിലും ലാസ്റ്റ് മിനിറ്റ് മാറ്റി അല്ലെങ്കിൽ വേറെ പ്ലേയേഴ്സിനെ കുത്തിക്കാനാണ് ചാൻസ് എന്ന് പറയാം. അപ്പോൾ എന്തായാലും കോയിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്പിൻ ചെയ്യാൻ തന്നെ എന്താണ് എല്ലാവർക്കും പറ്റട്ടെ. നല്ല പ്ലേയേഴ്സൊക്കെ ഉള്ള ബാക്കൊക്കെ വരട്ടെ. അപ്പോൾ ഓപ്പൻസിംഗ് കളൊക്കെ എന്തായാലും പറയാത്തരെ കാണാം. ഓക്കെ.